മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്താണ് മക്കളെ വിശേഷം? സുഖമല്ലേ? നമ്മൾ പുതിയ ക്ലാസ്സിലാ അല്ലേ മക്കൾ? LKG UKG ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഏത് ക്ലാസ്സിലാ? അൻതും ഫി സഫിൽ അവ്വൽ. നിങ്ങൾ ഏതിലാണ്? സഫിൽ അവ്വൽ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രാവശ്യം രണ്ട് പുസ്തകങ്ങൾ കിട്ടിയിട്ടില്ലേ അറബിക്ക് വേണ്ടിയിട്ട്? അറബിക്ക് ഒന്ന് പഠിക്കാനും ഒന്ന് ആക്ടിവിറ്റി ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ കിതാബുൽ അൻഷിത എന്നാണ്. എന്താണ് കിതാബുൽ അൻഷിതയാണ് സാറിപ്പോ ഇവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, മക്കൾ റെഡിയല്ലേ? ഇൻഷാല്ല നമുക്ക് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കളിയൊക്കെ കളിച്ചാലോ? നമുക്ക് കുറച്ച് ഗെയിമും അതുപോലെ വരയ്ക്കാനും ചിത്രം വരയ്ക്കാനും കളർ കൊടുക്കാനും കുറേ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് അത് ചെയ്യാം അല്ലേ. ഇവിടെ നോക്കും മക്കൾ, എന്ത് ചെയ്യണറിയോ? ഈ പുസ്തകത്തിന്റെ മുകളിൽ പുസ്തകം മുമ്പിലെടുത്തിരിക്കണം. ഓക്കെ, അതില് അഞ്ചാമത്തെ പേജിലേക്ക് വരണം. എത്രാമത്തെ പേജില്? അഞ്ചാമത്തെ പേജില്. ഇത് കണ്ടോ, ഇതില് മൂന്ന് ചിത്രങ്ങളുണ്ട് അല്ലേ. മഹാദാ, ഇതെന്താണിത്? ഇത് മീനില്ലേ. മീനിന് നമ്മൾ അറബിയിൽ സമക്ക് എന്നാ പറയുക. എന്താണ് സമക്കുൻ എന്ന് പറഞ്ഞു നോക്കിക്കേ. സമക്കുൻ വഹാദാ, എന്ത് ഭംഗിയല്ലേ. ഇത് ഫറാഷ, ഫറാഷ പൂമ്പാറ്റ. ഇതോ ഹൈ, ഇതൊരു പൂവാണല്ലേ. പൂവിനെന്താ പറയാ നമ്മള്? വർദുൻ അല്ലെങ്കിൽ സഹ്റുൻ എന്നൊക്കെ പറയും കേട്ടോ. പറഞ്ഞു നോക്കിക്കേ, വർദുൻ സഹ്റുൻ. ഇതാരാ ഒരാൾ ചിരിച്ചുകൊണ്ട് നോയിക്കൊണ്ടിരിക്കുന്നേ? ഇതാരാ? ഇത് നമ്മുടെ കാറാണല്ലേ. കാർമാമൻ, കാർമാമനാണ്. കാർമാമൻ നമ്മൾ നോക്കി പറയുകയാണെന്ത്? എന്നെ കളറ് കൊടുക്കാൻ, എന്നെ കളറ് കൊടുക്കാൻ വേണ്ടി. മക്കളുടെ കയ്യിൽ കളർ പെൻസിലൊക്കെ ഇല്ലേ, ഉണ്ടാവൂലേ. അത് വെച്ചിട്ട് ഇതിന് കളറ് കൊടുക്കണം ആദ്യം. എങ്ങനെ കളർ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു തരണോ? മക്കൾക്ക് അറിയാലോ, ഇപ്പൊ സാറ് ഇവിടെ ഇങ്ങനെ കൊടുത്ത് കാണിച്ചു തരാം. അത് നോക്ക്, ഇതുണ്ടോ, ഇങ്ങനെ കളർ കൊടുക്കണം. നല്ല ഭംഗിയില് അനുയോജ്യമായ കളർ. സാറ് ഇവിടെ മൗസ് കൊണ്ട് ചെയ്യുന്നോണ്ട് കറക്റ്റായിട്ട് വരണില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ കളർ കൊടുക്കണം കേട്ടോ. എല്ലാത്തിനും കളർ കൊടുക്കണം. ഏതിനെ? നമ്മുടെ പൂന്താണ്, സമക്കിന് കൊടുക്കണം, ഫറാഷത്തിന് കൊടുക്കണം, അതിന്റെ താഴെ വർദ്ധ്, അതിന്റെ താഴെ കാർമാമന്റെ പേര് സാറ് പറഞ്ഞില്ല അല്ലേ. സയ്യാറാണ് കേട്ടോ. എന്താണ് സയ്യാറ? ഇങ്ങനെ കളർ കൊടുക്കണം. അപ്പൊ എല്ലാത്തിനും ഇതുപോലെ ഫറാഷത്തിനും സമക്കിനും വർദ്ധിനും ഇവിടെ കാറിനും സയ്യാറയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ഭംഗിയിൽ കളർ കൊടുക്കണം. ചെയ്യില്ലേ? ഓക്കെ, അതിനുശേഷം പിന്നെ അടുത്ത പേജ്, ആറാമത്തെ പേജ്. എത്രാമത്തെ പേജ്? ആറാമത്തെ പേജിലേക്ക് വരുമ്പോ ഇവിടെ നമുക്ക് ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട്. എന്താണ്? എന്താണ്? മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാച്ച് ചെയ്യാൻ, മാച്ച് ചെയ്യാന്ന് അറിയില്ല. മാച്ച് ദ ഫോളോയിങ്. ഇവിടെ ഒരു കുരുവി ഉണ്ട് അല്ലേ. ഇത് കുരുവി, ഇത് നേരത്തെ കണ്ട സമക്കല്ലേ. അതെ, സമക്കാണ്. പിന്നെ ഇതോ, ഇതൊരാടാണല്ലേ, ഷാത്ത്. പിന്നെ ഇവിടെ നേരത്തെ കണ്ട ഫറാഷത്തുണ്ട് അല്ലേ. അപ്പോ ഇവിടെ ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഈ കുരുവിക്ക് മാച്ചായ കുരുവിക്ക്. കുരു എവിടെ പോയാല് സാധാരണ? കുരുവി എവിടെ താമസിക്കല്? കുരുവി കുരുവിയുടെ കൂട്ടില്. അതാണ് നോക്കിയാ കുരുവിക്ക് നേരെ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ അതുപോലെ ഇവിടെ ഇതെന്താണ്? ഇവിടെ മീൻ. മീൻ എവിടെ താമസിക്കല്? മീന് സാധാരണ കിണറ്റിലും കുളത്തിലും നദിയിലും അതുപോലെ പുഴയിലൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മളെ വീട്ടിൽ വളർത്തുമ്പോ മീൻ എവിടെ ഇരിക്കുന്നേ? അക്വാറിയത്തില്. അപ്പൊ മക്കൾ എവിടേക്ക് ചെയ്യണം? എവിടേക്ക് ചെയ്യണം? ഇങ്ങനെ വരയ്ക്കണം. മനസ്സിലായോ? പിന്നെ അടുത്തത് ഇവിടെ ഇതാരാ? ഇത്, ഇത് നമ്മുടെ ആട്. ആടിന്റെ ഒരു കുഞ്ഞുണ്ട് ഇവിടെ അല്ലേ. ആടെപ്പോഴും
അതിന്റെ കുഞ്ഞിന്റെയും കൂടെ നിൽക്കൂലേ? ഇല്ലെങ്കിൽ ആടും കുഞ്ഞ് അപ്പോഴും അതിന്റെ ആടിന്റെ അമ്മയുടെ കൂടെ അല്ലേ നിൽക്കുക? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അമ്മയിലേക്ക് അമ്മാടിലേക്ക് കുഞ്ഞാടിനെ ഇങ്ങനെ വരയ്ക്കണം. മനസ്സിലായോ? ഓക്കെ. അടുത്തതോ, ഇവിടെ ഫറാഷത്താണ്. ഫറാഷത്തും കൂടെ പോവുക പൂവിലേക്ക് അല്ലേ. അപ്പൊ നമ്മള് ഫറാഷത്തിലേക്ക് ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ. ഇങ്ങനെയാണ് ആ മാച്ചിങ് ചെയ്യുന്നത്. മാച്ചിങ് ചെയ്യാന്ന് വെച്ചാൽ പരസ്പരം യോജിപ്പിക്കുക. മനസ്സിലായോ മക്കളെ? അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു പ്രവർത്തനമുണ്ട്. ഇവിടെ നോക്ക്, ഇവിടെ കുറച്ച് ചിത്രങ്ങളുണ്ട് അല്ലേ. ഈ ചിത്രം ഇത് ഇവരൊക്കെ കൂട്ടുകാരാ. പക്ഷെ ഒരു കൂട്ടുകാരൻ ഇതിൽ പെട്ടതല്ല, ഇവരുടെ കൂട്ടത്തിൽ പെടാത്ത ഒരാളതില്. ഈ നാല് കൂട്ടുകാരുണ്ട്, പക്ഷെ ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഒരാളുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ പെടാത്ത ഒരാൾ. ഇവിടെ ആരാ? പെൻസിൽ. ഇത് പേന. ഇത് ബുക്ക്. ഇവിടെ വാച്ച്. ഏതാണ് മക്കൾ പറയും? ഏതാന്ന് പറയും? ആ പേനയും പെൻസിലും ബുക്കൊക്കെ നമ്മൾ സ്കൂളില് ഇതൊക്കെ നമ്മൾ സാധാരണ എഴുതാനും പഠിക്കാനും വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലേ. ഇപ്പൊ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാത്ത ഒരു സാധനമാണ് എന്ത്? നമ്മുടെ ഈ വാച്ച്. അപ്പൊ ഇതിൽ കൂട്ടത്തിൽ പെടാത്ത കൂട്ടുകാരൻ ആരാണ്? ആരാണ്? ഈ വാച്ചാണ്. അപ്പൊ ഇതിന് ഒരു റൗണ്ട് കൊടുക്കുക മക്കൾ. ഓക്കെ. അതേപോലെ ഇത് നോക്കൂ, ഇവിടെ ഇതെന്താണ്? ഇത് മുളക് അല്ലേ, പച്ചമുളക്. ഇത് തുഫാഹ, ആപ്പിൾ. ഇത് വെണ്ടയ്ക്ക. ഇത് ആരാണ്? ബാദിഞ്ചാൻ, വഴുതനങ്ങ. അപ്പൊ ഇവിടെ ഈ പച്ചമുളകും ആപ്പിളും വെണ്ടയ്ക്കയും പിന്നെ വഴുതനങ്ങ, ഇതിൽ ഒരാള്, ഇവരും നാല് പേരും കൂട്ടുകാരാട്ടോ. പക്ഷെ ഇവരിൽ ഒരാൾ ഇതിൽ പെടില്ല. ഈ പച്ചമുളകും വെണ്ടയ്ക്കയും വഴുതനങ്ങയും എന്താണ്? പച്ചക്കറികളാ അല്ലേ, ഹദറവാത്ത് പച്ചക്കറികൾ. പക്ഷെ ഈ തുഫാഹ എന്താ? അതൊരു ഫവാക്കിഹ, പഴങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ഇതില് ഇവര് പെടാത്ത കൂട്ടുകാരൻ ഏതാ? പച്ചക്കറികളിൽ പെടില്ലല്ലോ. ഇതാണ് റൗണ്ട് ചെയ്യേണ്ടത് മക്കൾ. ഇനി അടുത്തതോ, ഇവിടെ കുറെ ഇത് ബാറ്റ് അല്ലേ, ഷട്ടിൽ ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ്, ബോള്. ഇതെന്താണ്? ഇത് കന്നട. അപ്പോ ഇതില് ഏതാ കൂട്ടത്തിൽ പെടാത്തത്? ഇവരുടെ കൂടെ ഈ നാല് കൂട്ടുകാരില് ഒരാള് ഇവരുടെ കൂട്ടത്തിൽ പെടില്ല. ആരാണ്? ആ ഇത് മൂന്ന് നമ്മൾ കളിക്കാൻ യൂസ് ചെയ്യുന്നതാ അല്ലേ. പക്ഷെ ഇത് കഴുത്ത് വെച്ച് നമ്മൾ കളിക്കുവോ? അപ്പൊ ഇതാണ് കൂട്ടത്തിൽ പെടാത്തത്. ഇനി ഇവിടെ നോക്കൂ, ഇത് ഇറൈസർ അല്ലേ, നമ്മളെ മായ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് കമ്പ്യൂട്ടറിന്റെ കീബോർഡ് അല്ലേ, മക്കൾ കണ്ടിട്ടില്ലേ. ഇത് കമ്പ്യൂട്ടർ, ഇത് മൗസ്. അപ്പൊ ഇത് മൂന്നും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. കമ്പ്യൂട്ടറിലുള്ള സാധനങ്ങൾ അത് മൂന്നെണ്ണം. പക്ഷെ ഇതെന്തോ? അത് കമ്പ്യൂട്ടറിന്, നമ്മൾ ഇറൈസർ കൊണ്ട് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്യോ? ഇല്ല. അപ്പൊ ഇതാണ് ഇതിലെ ഷാസ് എന്നാ പറയുന്നത്. ഷാസ്, കൂട്ടത്തിൽ പെടാത്ത ആള്. ഇനി ഇവിടെ അടുത്ത എട്ടാമത്തെ പേജില് രണ്ട് ചിത്രങ്ങളുണ്ട്. ഇതൊരു ചിത്രം, ഇവിടെ ഒരു ചിത്രം. ഈ രണ്ട് ചിത്രം ഒരുപോലെ ഉണ്ടോ മക്കൾക്ക്? ഒരുപോലെ ഉണ്ടോ? ഇല്ല. ഒരു ചിത്രത്തിലും ചില ചിത്രത്തിലും വ്യത്യാസമുണ്ട്. അപ്പൊ ആ വ്യത്യാസങ്ങൾ മക്കൾ കണ്ടുപിടിക്കണം. നോക്കാം നമുക്ക്. അപ്പൊ ഇത് ചിത്രം കണ്ടോ? ഈ ചിത്രവും തമ്മിൽ എന്താണ് വ്യത്യാസം? മക്കൾ പറഞ്ഞേ, ഒന്ന് കണ്ടെത്തി നോക്കിയേ. ഇവിടെ ഒരു ബോൾ ഉണ്ട് അല്ലേ. ഇവിടെ എത്തിയപ്പോ നോക്കത്, രണ്ട് ബോൾ. പക്ഷെ ഈ ബോൾ മുകളിലായിരിക്കുന്നത്, ഇത് താഴെയാണ് ഇരിക്കുന്നത്. ഇവിടെ ബോൾ ഇല്ല, ഇവിടെ ബോൾ ഉണ്ട് അല്ലേ. ഇതുപോലത്തെ എന്താണ് വ്യത്യാസങ്ങൾ മക്കൾ കണ്ടുപിടിക്കണം. സാറെല്ലാം പറയുന്നില്ല, മക്കൾ സ്വയം കണ്ടെത്തൂലോ അല്ലേ. ഇൻഷാല്ലാ കണ്ടെത്താൻ കേട്ടോ. അതാണ് അതിൽ ചെയ്യാനുള്ള പ്രവർത്തനം. കണ്ടെത്തിയതിന് എന്നിട്ട് ഇതിന് റൗണ്ട് ചെയ്യണം കേട്ടോ. വ്യത്യാസങ്ങൾ ഇങ്ങനെ ഇവിടെയും എന്താണ് ഇവിടെയും റൗണ്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നമ്മുടെ ഒരു പൂച്ചക്കൂട്ടനല്ലത്, ഈ പൂച്ചക്കൂട്ടനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ സമക്കിന്റെ അടുത്തേക്ക് എത്തിക്കണം. സമക്കിന്റെ അടുത്തേക്ക് എത്തിക്കണം. എങ്ങനെ എത്തിക്കും?
എങ്ങനെ എത്തിക്കും? നമുക്കൊന്ന് എത്തിച്ചു നോക്ക. മക്കളെ വഴി കണ്ടുപിടിക്കോ? നോക്കട്ടെ കേട്ടാ, സാറിന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. സാറ് വരയ്ക്കണ്ട, ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച്, എവിടെ മുട്ടരുതട്ടാ, മുട്ടാതെ പോണം. ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച്, ഇതിലേ വന്ന്, ഇതിലേ വന്ന് മുട്ടാതെ വന്നിട്ട് ഇങ്ങനെ വന്ന്, ഇങ്ങനെ വന്ന്, ഇങ്ങനെ വന്ന് കിട്ടോ? ഇവിടെ തെറ്റി, തെറ്റി. ഇവിടെ വന്ന്, ഇവിടെ ഇവിടെ വന്ന് ഇങ്ങനെ വന്നാലും ഇവിടെയൊക്കെ മുട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേറെ വഴി കൂടെ പോണം, വേറെ വഴി കൂടെ പോണം. ഒന്നും കൂടി നോക്കാം. ഇതിങ്ങനെ വന്ന്, ഇങ്ങനെ വന്ന്, ഇങ്ങനെ വന്ന് നോക്കാം. നമുക്ക് സാറ് ഒരിക്കൽ വരച്ചപ്പോ തെറ്റിപ്പോയി. ഇങ്ങനെ വന്ന് അതിലേ പോയത്, ഇനി നമുക്ക് ഇതിലേ പോയേക്കാം. ഇതിലേ പോയപ്പോ ഇതിലേ വന്ന്, ഇതിലേ വന്നതാ, യെസ് എത്തി, മീനിന്റെ അടുത്ത് എത്തിയില്ലേ. അങ്ങനെ വരച്ചു നോക്കാം. ഓക്കെ, ഇത് സാറ് വരച്ചു തന്നാണ്, മക്കള് ഇതുപോലെ ചെയ്തു നോക്കൂ. വരച്ചു നോക്കില്ലേ, അതാണ് അതിൽ ചെയ്യുന്നത് കേട്ടോ. മീൻകൂട്ടനെ സമക്കിന്റെ അടുത്തേക്ക്, അല്ല, പൂച്ചക്കൂട്ടനെ മീൻകൂട്ടന്റെ അടുത്തേക്ക് എത്തിക്കണം. ഓക്കെ, അടുത്തത് നോക്കൂ. ഇവിടെ ഒരു നഹലയുണ്ട്, നഹല. നഹല എന്ന് വെച്ചാ, നഹല എന്താ മക്കള്? തേനീച്ച അല്ലേ. തേനീച്ചയെ തേനീച്ചയുടെ മക്കളുടെ അടുത്തേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ തേനീച്ചയുടെ റാണി അല്ലേ. ഇവിടെ തേനീച്ച ഉണ്ട്, അതിന്റെ കൂട്ടിലേക്ക് എത്തിക്കണം. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇത് വരയ്ക്കാൻ അറിയില്ല മക്കൾക്ക്? എങ്ങനെ വരയ്ക്കും? അത് ഇങ്ങനെ വരച്ചിട്ട്, ഇങ്ങനെ വരച്ച് ഇതുപോലെ ആ കുത്തിൽ കൂടെ തന്നെ വരയ്ക്കണം കേട്ടോ. വരയ്ക്കോ? ഇൻഷാല്ലാ. അപ്പൊ ഇങ്ങനെ വരച്ചിട്ട് പോണം, മുഴുവൻ പടം വരെ എത്തിക്കണം. റെഡി അല്ലേ? വരച്ചു നോക്കില്ലേ. ഓക്കെ, പിന്നെ 10-ാമത്തെ പേജിൽ വരുമ്പോ ഇതുപോലെ കുറച്ച് വരകളുണ്ട്. ഇതിലൊക്കെ ഇതിന്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എല്ലാത്തിലും ഫുള്ളായി വരച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഓരോ പ്രവർത്തനങ്ങളാണ്. ചെയ്യില്ലേ മക്കള്? ഇത് താഴെ വരെ ചെയ്യണം. അതുപോലെ ഇവിടെ എത്തിയപ്പോ എങ്ങനെയായി വരാ? ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, അത് വരയ്ക്കുക. അതുപോലെ ഇതിൽ ഇതിനെ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച് വേണമെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങാം. ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വെച്ച്. അപ്പൊ നിങ്ങളുടെ കൈയൊക്കെ ഒന്ന് ശരിയാവട്ടെ കേട്ടോ. വരച്ചിട്ട് ഇതുപോലെ സാറ് വരയ്ക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട്, സാറ് മൗസ് കൊണ്ട് ചെയ്യുന്നോണ്ടാണ് കേട്ടോ. നിങ്ങൾ പേന കൊണ്ട് ചെയ്യുമ്പോൾ, പെൻസിൽ കൊണ്ട് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോവില്ല, ശരിയില്ലേ. ഓക്കെ, അത് വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വയ്ക്കേ, ഇങ്ങനെ 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 കണ്ടോ, റ. അതുപോലെ ഇതിലെല്ലാം അതുപോലെ ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ വരച്ച് ഇങ്ങോ, മുഴുവനായും ഇതുപോലെ വരച്ച് വരച്ച് റെഡിയാക്കണം. ഓക്കെ, ഇൻഷാല്ല. അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങൾ മക്കള് ആദ്യം ചെയ്യണം, എന്നിട്ട് നമുക്ക് ബാക്കി നമ്മുടെ പാഠപുസ്തകം അടുത്ത ക്ലാസ്സിൽ സാറ് പറഞ്ഞുതരാം. ഓക്കെ, റെഡി അല്ലേ? ഇൻഷാല്ല. അപ്പൊ ഇത് മക്കള് ക്ലാസ് ഇഷ്ടമായോ? ഈ ക്ലാസ്സിൽ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം നന്നായി ചെയ്യണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.